വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം ഈ ആയുസ്സിൽ ഒരവസരം കൂടെ നൽകിയിരിക്കുകയാണ് അനേക ആയിരങ്ങൾ ആഗ്രഹിച്ചിട്ട് ലഭ്യമാകാത്ത ഈ അസുലഭ സന്ദർഭം വീണ്ടും ദൈവമക്കളായിരിക്കും നമുക്ക് ദൈവത്തിൻ്റെ മഹാകരുണയായി നൽകിയിരിക്കുന്നു ആകയാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും കൂടെ ഇരുന്ന് നമ്മുടെ നിത്യതയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഈ ആത്മീയ സന്ദേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സന്ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ മനോഹരമായ ഈ സന്ദർഭത്തിൽ വീണ്ടും അവിടുത്തെ വചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാകുവാൻ ഒരു പരിവർത്തനമുണ്ടാകുവാൻ ഈ സന്ദേശം ഞങ്ങൾക്കിടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിലൂടെ ഞങ്ങൾ നിത്യതയുടെ അവകാശികളായി തീർന്ന് ദൈവരാജ്യത്തിൽ സന്തോഷിപ്പാൻ കർത്താവ് സഹായിക്കണം ക്രിസ്തു മുഖാന്തരം താഴ്മയായി ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ ആമേൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുവാൻ കർത്താവ് അവസരം നൽകിയിരിക്കുന്നു ഈ സമയത്ത് ചിന്തിക്കാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് യേശു അവനോട് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്ഞം കാണാൻ ആർക്കും കഴിയുകയില്ല കർത്താവ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സന്ദർശിച്ച നീക്കോദീമോസ് എന്ന് പറയുന്ന വ്യക്തിയോട് കർത്താവ് നേരിൽ സംസാരിക്കുകയാണ് കർത്താവ് പറയുന്നു നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവമക്കളായിരിക്കുന്ന നാം ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം മാനസികമായി തയ്യാറെടുത്ത് ക്രൈസ്തവ ജീവിതം നയിക്കുന്നവരാണ് യേശു ക്രിസ്തു നമുക്കായിട്ടൊരുക്കുന്ന നിത്യ പർദീശയിൽ എത്തിച്ചേരുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യമാണ് ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം വേദവസ്തുവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് അങ്ങനെ ആയിരിക്കുമ്പോൾ ഇവിടെ നിക്കോതിമോസിനോട് യേശു ക്രിസ്തു സംസാരിക്കുന്ന ഭാഗം വളരെ പ്രസക്തമാണ് യേശു നിക്കോദിമോസിനോട് പറയുന്നു ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല ഈ ഭാഗത്തെ അധികരിച്ച് നാം ഏതാനും ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ് സുപ്രധാനമായ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്കവണ്ണം നാം വീണ്ടും ജനിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നാം വീണ്ടും ജനിക്കേണ്ടത് അത് നമ്മുടെ ഒന്നാമത്തെ ചിന്താവിഷയമാണ് എന്തുകൊണ്ട് നാം വീണ്ടും ജനിക്കണം ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നു ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു അതെ സഹോദരി സഹോദരന്മാരെ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും ജഡത്താൽ ജനിച്ചവരാണ് ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു ജഡത്താൽ ജനിച്ചിരിക്കുന്നവർക്ക് ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ജഡത്തിൽ ചലിക്കുന്നവർക്ക് ജഡത്തിൽ മുന്നോട്ട് തങ്ങളുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവരാജ്യം കാണുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല നാം ജഡത്താൽ ജനിച്ചിരിക്കുന്നത് കൊണ്ട് നാം ജഡമയന്മാരായി നിലനിൽക്കുന്നു ആ അവസ്ഥയിൽ ദൈവരാജ്യത്ത് പോകാൻ തക്കവണ്ണം സാധിക്കുകയില്ല എന്തുകൊണ്ട് നാം വീണ്ടും ജനിക്കണം എന്നതിൻ്റെ ഉത്തരം ഇവിടെ വളരെ വ്യക്തമാണ് നാം ജനിച്ചിരിക്കുന്നത് ജഡത്താലാണ് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ജഡരക്തങ്ങൾ ഒരിക്കലും ദൈവരാജ്യം അവകാശമാക്കുകയില്ല രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം ആരൊക്കെ വീണ്ടും ജനിക്കണം എന്നുള്ളതാണ് അത് നാം വളരെ കരുതലോടുകൂടി കേൾക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ ഒരു ഭാഗമാണ് ആരൊക്കെ വീണ്ടും ജനിക്കണം വിഷു ധയോഹന്നെ സുവിശേഷം മൂന്നാം അധ്യായത്തിലേക്ക് അതിൻ്റെ ഒന്നാം വാക്യം മുതൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അവിടെ ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോതിമൊസ് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഇവിടെ പരീഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോതിമോസ് എന്ന് പറയുന്ന എന്ന് പേർ വിളിച്ചിരുന്ന ആ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈ വാക്യത്തിൽ ഒരു മൂന്ന് വിഭാഗക്കാരെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമതായിട്ട് യഹൂദൻ ആരാണ് യഹൂദൻ തൻ്റെ സ്വന്തം ജനമായിരിക്കുന്നതിന് വേണ്ടി ദൈവമായ കർത്താവ് ജാതികളിൽ നിന്നും വേർതിരിച്ചെടുത്ത് തൻ്റെ സ്വന്ത ജനമാക്കി മാറ്റിയ ഒരു വിഭാഗമാണ് യഹൂദന്മാർ നിക്കോദിമോസ് യഹൂദനാണ് ഇവിടെ കർത്താവ് സ്പഷ്ടമാക്കുന്നു നീ വീണ്ടും ജനിക്കണം അതായത് യഹൂദൻ വീണ്ടും ജനിക്കണം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് അഭിമാനിക്കുന്ന യഹൂദ ജഹദി വീണ്ടും ജനിക്കണം അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതനെ ഓർക്കുക നാം അഭിമാനിക്കാറുണ്ട് നാം ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവളും ഉണ്ടാക്കിയ യഹോവയായ ദൈവത്തെ ആരാധിക്കുന്നവർ എന്ന് നാം അഭിമാനിക്കാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് നാം നിർണയിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ദൈവം താങ്കളുടെ മുഖത്ത് നോക്കി പറയുന്നു താങ്കൾ വീണ്ടും ജനിക്കണം ഒരു യഹൂദൻ വീണ്ടും ജനിക്കണം ദൈവമക്കളെ വീണ്ടും ജനനം വളരെ സുപ്രധാനമാണ് ഒരു യഹൂദൻ വീണ്ടും ജനിച്ച് മതിയാകും പിന്നെ നാം ആ ഭാഗത്ത് വായിക്കുമ്പോൾ തുടങ്ങുന്നത് പരീഷന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഈ നിക്കോദിമോ എന്നാണ് യഹൂദന്മാരുടെ ഇടയിൽ പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഗ്രൂപ്പിന് പരീഷ എന്നും രണ്ടാമത്തെ പ്രബല ഗ്രൂപ്പിന് ഗ്രൂപ്പ് എന്നും പറയപ്പെടുന്നു ഈ പരീഷന്മാർ എന്ന് പറയുമ്പോൾ അവർ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ശരിയാണ് എന്നും അത് സത്യമാണ് എന്നും അത് വിശ്വസിക്കേണ്ടതും അനുസരിക്കേണ്ടത് ആവശ്യമാണെന്നും വാദിക്കുന്നവരാണ് എന്നാൽ സഹദൂക്കിയർ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവർ ഒന്നുപോലെ ഉത്സുകരല്ല പ്രത്യേകിച്ച് പുനരുത്ഥാനാദി കാര്യങ്ങളിൽ ഈ സഹദൂക്കിയർക്ക് ഉപദേശപരമായി വ്യത്യസ്തതയുണ്ട് അതവർ എല്ലാം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ നിക്കോദിമസ് എന്ന് പറയുന്ന ആൾ പരീഷന്മാരുടെ കൂട്ടത്തുള്ള ആളാണ് ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നുപോലെ അനുസരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾ പരീശൻ ദൈവവചനം പൂർണ്ണമായി വിശ്വസിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരുവൻ അവൻ വീണ്ടും ജനിക്കണം ഒരു പരീശൻ വീണ്ടും ജനിക്കണം പ്രിയ ദൈവവേദലെ താങ്കൾ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളായിരിക്കാം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും താങ്കൾ ഒന്നുപോലെ ഉൾക്കൊള്ളുന്ന ആളായിരിക്കാം അങ്ങനെയാണെങ്കിൽ താങ്കൾ വീണ്ടും ജനിക്കണം ഒരു പരീശൻ വീണ്ടും ജനിക്കണം അപ്പോൾ യഹൂദൻ വീണ്ടും ജനിക്കണം ഒരു പരീശൻ വീണ്ടും ജനിക്കണം ആ ഭാഗത്ത് മൂന്നാമത് കാണുന്നത് ഒരു പ്രമാണിയായിരുന്നു നീക്കോതി എന്നാണ് പ്രമാണിമാർ വീണ്ടും ജനിക്കണം അത് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടപാട് മേഖലകളിൽ താങ്കൾ ഒരു പ്രമാണിയായിരിക്കാം താങ്കളെ വെല്ലുവിളിപ്പന്താക്കണം ആരുമില്ലായിരിക്കാം അല്ലെങ്കിൽ താങ്കൾക്കു സമനായി മറ്റാരുമില്ലായിരിക്കാം ഇല്ലായിരിക്കാം താങ്കൾ ജീവിത മേഖലയിൽ എല്ലായിടത്തും ഒരു പ്രമാണിയായിരിക്കാം അങ്ങനെയുള്ള നിക്കോദിമോസിനോട് ദൈവം പറയുന്നു പ്രമാണിയായ നിക്കോതിമോസെ നീ വീണ്ടും ജനിക്കണം എന്ന് നമ്മുടെ പ്രമാണിത്വമൊന്നും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഉതകുന്ന ഒരു കാര്യമല്ല ഈ ലോകത്ത് നീ ഏത് പദവിയിലായിരുന്നാലും ശരി ഈ ലോകത്ത് നീ എത്രമാത്രം ഉന്നതനായിരുന്നാലും ശരി ഈ ലോകത്ത് താങ്കൾ എത്രമാത്രം അഗ്രഗണ്യനായിരുന്നാലും ശരി ഏതൊക്കെ വിഷയത്തിൽ താങ്കൾ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ചെയ്തിരുന്നാലും ശരി അതൊന്നും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ഗുണകരമായി തീരുന്നില്ല അപ്പോൾ ഒരു വീണ്ടും ജനിച്ച ദൈവ പ്രമാണിയാണെങ്കിൽ പോലും വീണ്ടും ജനിച്ച് മതിയാവൂ എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് ഈ സമയത്ത് നിക്കോതോമിസിനോ ഒരു സംശയം മനസ്സിലുയർന്നു അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു നാലാമത്തെ വാക്യം ഞാൻ വായിക്കാൻ കേൾക്കുക നിക്കോദമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നിക്കോദിയമോസ് ഒരു വൃദ്ധനാണ് ഒരു വയസ്സനാണ് എന്നുള്ള കാര്യം വയസ്സന്മാർ വീണ്ടും ജനിക്കണം വൃദ്ധന്മാർ വീണ്ടും ജനിക്കണം ആരാണ് ഈ വൃദ്ധൻ ആരാണ് ഈ വയസ്സൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ന്യായമായ അറിവ് സിദ്ധിച്ച ആൾ എല്ലാ കാര്യത്തെക്കുറിച്ചും നല്ല പ്രാവീണ്യമുള്ള ആള് നല്ല പക്വത വന്നയാള് നല്ല ഇരുത്തം വന്നയാൾ അങ്ങനെയുള്ള ആളുകൾ വൃദ്ധന്മാർ വീണ്ടും ജനിക്കണം നിങ്ങളുടെ ഈ ലോകത്തിലെ അറിവ് നിങ്ങളുടെ ഈ ലോകത്തിലെ അഭ്യസനം നിങ്ങളുടെ ഈ ലോകത്തിലെ ഇരുത്തം വന്ന അവസ്ഥ ഇതൊന്നും തന്നെ ദൈവരാജ്യത്തിലേക്ക് പോകാൻ തക്കവണ്ണം പ്രസക്തമായ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ വീണ്ടും ജനിക്കണം വൃദ്ധന്മാർ വീണ്ടും ജനിക്കണം അതെ കാര്യങ്ങൾ നല്ലവണ്ണം അറിയാമെന്ന് അഭിമാനിക്കുന്നവർ ഇരുത്തം വന്നവർ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവർ വൃദ്ധന്മാർ വീണ്ടും ജനിക്കണം യേശുവിനോട് നിക്കോദൈവ് ചോദിക്കുന്നു വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ എന്ന് അതിന് മറുപടിയായി കർത്താവായ യേശു ക്രിസ്തു പത്താം വാക്യത്തിൽ മറുപടി പറയുന്നുണ്ട് അവിടെ യേശു പറയുന്നു യേശു അവനോട് ഉത്തരം പറഞ്ഞത് നീ േലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നിക്കോതിമോ സാരാണ് ഇസ്രായേൽ ജനതയുടെ ഉപദേഷ്ടാവാണ് ആരൊക്കെ വീണ്ടും ജനിക്കണം ഉപദേഷ്ടാക്കന്മാർ വീണ്ടും ജനിക്കണം അതെ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളുകൾ വീണ്ടും ജനിക്കണം അതെ ശാപ സ്കൂൾ അധ്യാപകർ വീണ്ടും ജനിക്കണം അതെ സഭാ മൂപ്പന്മാർ വീണ്ടും ജനിക്കണം അതേ പാഷന്മാർ വീണ്ടും ജനിക്കണം സഭയുടെ നടത്തിപ്പുകാർ വീണ്ടും ജനിക്കണം യേശു ക്രിസ്തു ഇവിടെ ആരെയും ഒഴിവാക്കുന്നില്ല നീ കോതി ചോദിക്കുകയാണ് നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടും നീ ആളുകളെ ഉപദേശിച്ചുകൊണ്ടിരുന്നിട്ടും ഈ വക കാര്യങ്ങൾ അറിയുന്നില്ലയോ ഹാലലൂഹ്യ ഹാലലൂഹ്യ ദൈവജനമേ ഓർക്കുക ഒരു പക്ഷേ നാം കാര്യങ്ങൾ ആധികാരികമായിട്ട് പഠിച്ചവരായിരിക്കാം പഠിപ്പിക്കുന്നവരായിരിക്കാം മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരായിരിക്കാം എങ്കിൽ തന്നെയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും നാം വീണ്ടും ജനിച്ച് മതിയാവൂ യേശു ചോദിക്കുന്നു നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നീ ഇത് അറിയുന്നില്ലയോ ഉപദേഷ്ടക്കന്മാർ വീണ്ടും ജനിച്ച് മതിയാവും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വീണ്ടും ജനിക്കേണ്ടുന്നവരുടെ ഒരു വലിയ പട്ടിക തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുന്നിൽ തുറന്ന് കാണിക്കുകയാണ് ആ പോസ്റ്റല പുസ്തകം പത്താം അധ്യേയം അതിൻ്റെ ഒന്നു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ആ സംഭവം വളരെ വ്യക്തമായി ദർശിപ്പാൻ താൻ സാധിക്കും അവിടെ കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കുർന്നല്യോസ് ഒന്ന് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു എന്ന് എഴുതി തുടങ്ങുന്നു അവൻ ഭക്തനും തൻ്റെ സഹലഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നും അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്ത് ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വന്നത് സ്പഷ്ടമായി കണ്ടു കോർന്നോസെ എന്ന് അവനോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു ആ വരികളുടെ ഇടയിൽ കൂടെ നാം വായിച്ചാൽ ഒരു സത്യം പരിശു പരിശുദ്ധാത്മാവ് അനാവരണം ചെയ്യുന്നത് ഇതാണ് നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മവും ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു പക്ഷേ നീ എത്തുന്ന കാര്യം അല്പം പരുങ്ങലിലാണ് ദൈവമക്കളെ ശ്രദ്ധിക്കുക കുറന്നല്യൂസിനോട് ദൈവം പറയുന്നു നിന്റെ പ്രാർത്ഥനയും നിന്റെ ദാനധർമ്മങ്ങളും ഒക്കെ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു അവിടെ സൈലൻ്റ് ആയി ഒരു കാര്യമുണ്ട് നീ വരുന്ന കാര്യം അല്പം പരിതാപകരമാണ് അതുകൊണ്ട് നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വരുത്തി പ്രസംഗം കേൾക്കണമെന്ന് ദൈവമക്കളെ ആരാണ് ഈ കുർന്നയോസ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നാം വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇവിടെ പറയുന്നു കൈശരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കുർന്നല്യൂസ് എന്നു പേരുള്ള ഒരു ശതാധിപൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അതെ ക്രമസമാധാന പാലനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഭരണസുര കേന്ദ്രത്തിൽ പ്രധാനിയായ ഒരുവൻ അവൻ കോർനല്യൂസ് ആരൊക്കെ വീണ്ടും ജനിക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാര് വീണ്ടും ജനിക്കണം പ്രിയ ദൈവമക്കളെ ഓർക്കുക നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി നാടിൻ്റെ ഭംഗിയായ നടത്തിപ്പിനു വേണ്ടി ഭരണകർത്താക്കൾ വീണ്ടും ജനിക്കണമെന്ന് ഇവിടെ ദൈവം ആവശ്യപ്പെടുകയാണ് വില്ലേജ് ഓഫീസർമാർ വീണ്ടും ജനിക്കണം അതേ താലൂക്ക് ഓഫീസർമാർ വീണ്ടും ജനിക്കണം അതേ തഹസീൽദാർമാർ വീണ്ടും ജനിക്കണം കളക്ടർമാർ വീണ്ടും ജനിക്കണം ചീഫ് സെക്രട്ടറിമാർ വീണ്ടും ജനിക്കണം ഭരണത്തിൻ്റെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളുകൾ വീണ്ടും ജനിക്കണം ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും വീണ്ടും ജനിക്കണം എന്ന് ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നു കുറനെല്ലോസിൻ്റെ മറ്റു ചില പ്രത്യേകത എന്താണ് അവൻ ഭക്തനാണ് അതെ പരിശുദ്ധാത്മാവ് പറയുന്നു കൊർന്നിയോസ് ഒരു ഭക്തനാണ് എന്ന് അങ്ങനെയുള്ള ഭക്തനോട് പറയുന്നു നിന്റെ പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഇതാ എൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു പക്ഷെ നിന്റെ കാര്യം അതെ ഭക്തന്മാർ വീണ്ടും ജനിക്കണം ദൈവമക്കളെ നാം ഭക്തി സാന്ദ്രമായി ചിന്തിക്കുന്നവരായിരിക്കാം നാം ഭക്തി സാന്ദ്രമായി പ്രവർത്തിക്കുന്നവരാ ആയിരിക്കാം നാം ഭക്തിയോടുകൂടി ജീവിക്കുന്നവരായിരിക്കാം പക്ഷേ നിൻ്റെ ഭക്തിയിലെന്തോ അപാകതയുണ്ട് അത് കണ്ടെത്തി തിരുത്തുവാൻ തക്ക ദൈവം ആവശ്യപ്പെടുകയാണ് നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നീ തിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു ഭക്തിയിൽ ജീവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇവിടെ പിന്നെ പറയുന്നത് കുറന്നല്ലേസിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറയുന്നത് അവൻ കുടുംബമായി പള്ളിയിൽ പോകുന്നവൻ എന്നാണ് അതെ കുടുംബമായി പള്ളിയിൽ പോകുന്നവൻ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നവൻ കുടുംബമായി ദൈവവിഷയങ്ങളിൽ വ്യാപരിക്കുന്നവർ കുടുംബമായി ദൈവത്തെ അറിയുന്നവർ വീണ്ടും ജനിച്ചേ മതിയാകൂ കുടുംബമായി പള്ളിയിൽ പോകുന്നത് കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പിക്കാൻ തന്നെ അവിടെ സാധിക്കുകയില്ല അതേ കുടുംബമായി പള്ളിയിൽ പോകുന്നവൻ കുടുംബമായി ദൈവത്തെ അറിയുന്നവൻ വീണ്ടും ജനിച്ചേ മതിയാവും പിന്നെ ഇവിടെ പറയുന്നത് കൊർനല്യോസ് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു എന്ന് സാധുക്കളെ സഹായിക്കുന്ന ആളായിരുന്നു എന്ന് ആവശ്യത്തിലിരിക്കുന്നവർക്ക് കൈത്താങ്ങാകുന്ന ആളായിരുന്നു എന്ന് അതെ അങ്ങനെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന ആളുകൾ കൈത്താങ്ങുകൾ കൊടുക്കുന്ന ആളുകൾ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ ഔതാര്യ ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് നിങ്ങളുടെ ഔതാര്യത നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ കൊടുപ്പും വാഹനങ്ങളൊന്നും തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ തക്കവണ്ണം പര്യാപ്തമായ യോഗ്യത അല്ല പ്രിയരെ നിങ്ങൾ ദൈവസന്നിധിയിൽ വീണ്ടും ജനിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പിന്നെ ഇവിടെ പറയുന്നത് കുറന്നല്ലിയസിൻ്റെ യോഗ്യത എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ അതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ഉറക്കം വരുന്നതുവരെയും പ്രാർത്ഥിക്കുന്നവൻ പ്രഭാതത്തിൽ ഉണരുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ വീണ്ടും ജനിക്കണം പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവയെ ജോലിസ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ആളുകൾ അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ജോലിസ്ഥലത്ത് ചെന്ന് ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ആദ്യത്തെ ഫയൽ കൈ കൈയിലെടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഫയലുകൾ ഒപ്പിടാൻ സമയത്ത് പ്രാർത്ഥനയോടുകൂടി കൈകാര്യം ചെയ്യുന്നവർ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോരാ സമയത്ത് അവിടെ മുട്ടുകൂട്ടി പ്രാർത്ഥിക്കുന്നവർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ അതേ ഉറങ്ങാൻ സമയത്ത് പ്രാർത്ഥിക്കുന്നവർ ഭക്ഷണം കഴിക്കാൻ സമയത്ത് പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളുകൾ ദൈവം പറയുന്നു അങ്ങനെയുള്ള ആളുകൾ വീണ്ടും ജനിക്കണമെന്ന് വീണ്ടും നാം ആ ഭാഗത്ത് കാണുമ്പോൾ കുറനല്യോസിൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അവിടെ പറയുന്നു കുറന്നല്യോസ് ഒരു നീതിമാനായിരുന്നു എന്ന് നീതിമാനായിരുന്ന കുർന്നല്യോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിൻ്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ എൻ്റെ സന്നിധി വന്നിട്ടുണ്ട് പക്ഷേ നിൻ്റെ കാര്യത്തിൽ അരല്പം സംശയം കിടക്കുന്നു അതുകൊണ്ട് നീ വീണ്ടും ജനിച്ചേ മതിയാകൂ അതേ നീതിമാന്മാർ വീണ്ടും ജനിക്കണം പ്രിയമുള്ള ദൈവമക്കളെ നീതി പ്രവർത്തികൾ മാത്രം ചെയ്യുന്ന ആളുകൾ നീതി മാത്രം ചിന്തിക്കുന്ന ആളുകൾ നീതി മാത്രം ജീവിതത്തിൽ വൃതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ തിന്മ ഒന്നും തന്നെ ചെയ്യാത്ത ആളുകൾ വീണ്ടും ജനിച്ചേ മതിയാകൂ എന്ന് ഇവിടെ പറയുകയാണ് നീതിമാന്മാർ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നു അവസാനമായി നാം കുറന്നല്ലോസിനെ സംബന്ധിച്ച് കുറന്നല്ലുവിൻ്റെ ബാല്യക്കാരെ പത്രോസിനെ ചെന്ന് കണ്ടിട്ട് പത്രോസിനോട് പറയുകയാണ് ഞങ്ങളുടെ നിന്നെ യജമാന്ളിച്ച് പ്രസംഗം കേൾക്കണമെന്ന് ഒരു അരുളപ്പാടുണ്ടായിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ യജമാനിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരാലും നല്ല സാക്ഷ്യം കൊണ്ടവനാണ് എന്ന് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നല്ല സാക്ഷ്യം കൊണ്ട കോർനല്യോസ് എല്ലാവരാലും നല്ല സാക്ഷ്യം കൊണ്ട കോർനല്യോസ് അതേപ്രിയരെ നമ്മെക്കുറിച്ച് ആൾക്കാർക്ക് ഒരു ദോഷവും പറയുന്നില്ലാത്ത വിധത്തിൽ നാം അത്ര കറക്റ്റായിട്ടായിരിക്കാം പോകുന്നത് അത്രമാത്രം നല്ല രീതിയിലായിരിക്കാം ആളുകളും ഇടപെടുന്നത് ഇവിടെ പറയുന്നു കുറന്നെല്ലോസ് നല്ല സാക്ഷ്യമുള്ളവർ കൂട്ടത്തിലുള്ള ആളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് അയോഗ്യമായിട്ട് ആർക്കും ഒന്നും പറയാനില്ല എന്ന് അങ്ങനെയുള്ള കോർണൽ യോസ് വീണ്ടും ജനിക്കണം താങ്കളും ഒരുപക്ഷെ നല്ല സാക്ഷ്യമുള്ള ആളുകളായിരിക്കാം ആ കൂട്ടത്തിൽ പെടുന്ന ആളായിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നാം വീണ്ടും ജനിച്ചേ മതിയാകൂ ആരൊക്കെ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ അല്പസമയത്തിനുള്ളിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വീണ്ടും ജനിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക വേദപുസ്തകത്തിൽ പറയുന്നു യോഹന്നാൻ മൂന്നിൻ്റെ മൂന്ന് അതുപോലെ അഞ്ച് ഈ ഭാഗങ്ങളിൽ പറയുന്നത് വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുകയില്ല വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുകയില്ല ആകെയാൽ ദൈവമക്കളെ നമുക്ക് വീണ്ടും ജനിക്കാം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്താം വീണ്ടും ജന അനുഭവ അനുഭവത്തോടു കൂടി ജീവിച്ച് മുന്നേറാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരാം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ നല്ല ദൈവമേ മനോഹരമായ സന്ദർഭത്തിനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഭക്തി ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ അവിടുന്ന് നൽകിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ കുറവുകൾ കണ്ടെത്തി ഞങ്ങൾ വീണ്ടും ജനന അനുഭവത്തിൽ മുന്നേറി ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ മഹത്വ ഞങ്ങളെ തള്ളിക്കളയാതെ നിൻ്റെ രാജ്യത്ത് ചേർത്ത് കൊള്ളണമേ യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠനാമത്തിൽ താഴ്മയായി ചോദിക്കുന്നു പ്രാർത്ഥന കേൾക്കണം പ്രിയ പിതാവേ ആമേൻ പ്രിയ ദൈവമക്കളെ ഇത്രേ സമയം നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ചിന്തിക്കുകയായിരുന്നുവല്ലോ കേട്ട കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നാം വീണ്ടും ജനന അനുഭവം നിലനിർത്തി മുന്നോട്ട് പോയാൽ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ സ്വീകരിക്കുമ്പോൾ നമുക്കും ആ കൂട്ടത്ത് ചെന്ന് ചേരുവാൻ തക്കോട്ട് സാധിക്കും ആ ഭാഗ്യകരമായ അവസ്ഥ നഷ്ടമാക്കരുത് എന്ന് ഞാൻ ഏകഭു ഒന്നുകൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവാദം